ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കിടിലൻ ട്രിക്കുമായിട്ട് അല്ലെങ്കിൽ ഒരു ഉടായ്പ ഐഡിയ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 രൂപ പോലും നമ്മൾ റീചാർജ് ചെയ്യാതെ വർഷങ്ങളോളം നമുക്ക് ഫ്രീ ഇൻ്റർനെറ്റ്, ഫ്രീ ഡാറ്റ ലഭിക്കുന്ന ഒരു കിടിലൻ ഉടായ്പ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിൽ കടക്കും മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതേ നമുക്ക് 100K അടിക്കണ്ടേ, നമുക്കും അടിക്കണ്ടേ 100K. 60 കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്ന പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കേട്ടോ വീഡിയോ കാണുന്നത്. സോ അതുകൊണ്ട് നമുക്ക് 100K കൂടെ എത്താൻ പറ്റില്ല. എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്കും 100K അടിക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഇതാണ്, ഉടായ്പ, ഒരു ഭൂലോക ഉടായ്പ്. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് നെറ്റ് കോള് കിട്ടാനായിട്ട്, വർഷത്തോളം ഫുള്ള് കിട്ടാനായിട്ട്, വർഷം ഫുള്ളും കിട്ടാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ ഉടായ്പ ട്രിക്ക്. സത്യത്തിൽ ഈ ട്രിക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ചങ്ക് സ്ഥിരമായിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവനാണ് എനിക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ചെയ്യാനായിട്ട് നിസാര പരിപാടിയാണ്, പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പോർട്ട് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബെനിഫിറ്റ് കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാര്യം, പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ കേട്ടോ. സാധാരണ പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതിയല്ല, അതിൽ കുറച്ച് ട്രിക്സ്, ചെറിയ ചെറിയ ഉടായ്പകളിലൂടെയാണ് നമുക്ക് ഇങ്ങനെ ഓഫർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അവൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എന്താണ് സംഭവം എന്ന് കത്തും. അപ്പോൾ അവൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നെറ്റ്വർക്ക്, ഉദാഹരണം അവൻ ജിയോൻ്റെ നെറ്റ്വർക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. ആ ജിയോൻ്റെ നെറ്റ്വർക്കിൽ നിന്നും POR പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് അവൻ്റെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് അയക്കും. അപ്പോൾ അവനൊരു UPC കോഡ് ലഭിക്കും. ആ കോഡ് ലഭിച്ച് വിത്തിൻ 1 ഡേയിൽ അവനെ ജിയോന്ന് കോണ്ടാക്ട് ചെയ്യും. അത് ഏത് സിമ്മിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാലും അവരെ കോണ്ടാക്ട് ചെയ്യും. അവൻ ചോദിക്കും എന്താണ് പോണേന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ ഭയങ്കര തള്ളൊക്കെ തള്ളും, എനിക്ക് ഐഡിയയിൽ ഒരുപാട് ഓഫർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സോ ഐഡിയയിലേക്ക് ഞാൻ പോവുകയാണ്, എനിക്ക് ഇവിടെ ഒരുപാട് എമൗണ്ട് റീചാർജ് ചെയ്തിട്ട് വരുന്നുണ്ട്, എവിടെ 10 രൂപയുടെ റീചാർജ് പോലും ചെയ്യില്ലട്ടോ. പക്ഷേ സംഭവം ഞാൻ പറഞ്ഞുതരാം, ലോജിക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എനിക്ക് ഒരുപാട് പൈസ കൂടുതലായിട്ട് വരുന്നു, ഐഡിയയിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ 1.5 GB വെച്ച് എനിക്ക് 2 മാസത്തേക്ക് തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 3 മാസത്തേക്ക് തരാമെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ തള്ളുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ജിയോയിലെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ച ആൾ പറയും, ഓ സാർ ആ ഓഫർ ഞാൻ നിങ്ങൾക്ക് തരാം, 2 മന്ത്സിലേക്കോ അല്ലെങ്കിൽ 3 മന്ത്സിലേക്കോ ഡെയിലി 1.5 GB ഡാറ്റ വെച്ച് ഫ്രീ ആ നമ്പറിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം, സാർ പോകരുത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല. അങ്ങനെ 3 മാസം അവരുടെ പ്ലാൻ കിട്ടിയിട്ടോ ഫ്രീ ആയിട്ട്. ഇനി ആശ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും പോർട്ടബിൾ റിക്വസ്റ്റ് അയക്കും. അപ്പോൾ ഈ പ്രാവശ്യം കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഓഫർ കൊടുത്തൊന്നുണ്ടാവില്ല, ചിലപ്പോൾ ഒരു പക്ഷേ കൊടുക്കാം. അങ്ങനെ വീണ്ടും 1 മാസം കൂടെ കിട്ടും. അപ്പോൾ അവനങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് പല നെറ്റ്വർക്കിൽ നിന്നും. ലാസ്റ്റ് അവിടെ നിന്ന് കിട്ടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ പോർട്ട് ചെയ്യേണ്ട കോഡുമായിട്ട് ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിലേക്ക് പോകില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡീലർക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് ചിലവുണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കേണ്ടി വരും. പകരം നിങ്ങൾ ബസ്സിലും ബൈക്കിലൊക്കെ നമ്മൾ ഇങ്ങനെ പോരാൻ നേരത്ത് വഴി സൈഡിൽ ഒരു കൊടയൊക്കെ കുത്തിയിട്ട് ഓരോ സിമ്മിൻ്റെ വെക്കുന്നുണ്ടാവും. ഇപ്പോൾ വോഡാഫോൺ, ഐഡിയ, അതുപോലെ BSNL, ജിയോ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഒരു കൊടയുടെ ചുവട്ടിൽ ഒരാളൊക്കെ ഇരുന്ന് ഒരു എക്സിക്യൂട്ടീവൊക്കെ ഇരുന്നിട്ടുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സിക്യൂട്ടീവിനെ ഇവ ഡയറക്റ്റ് ചെയ്യല്ലോ, എന്നിട്ട് പോർട്ട് ഓഫർ മേടിച്ചെടുക്കും. അതായത് ഉദാഹരണം ജിയോ ഒന്ന് വോഡാഫോണിലേക്ക് കയറി ചെല്ലുമ്പോൾ വോഡാഫോൺ ഈ പറഞ്ഞ പോലെ 3 മാസത്തേക്ക് ഡെയിലി 1.5 GB അൺലിമിറ്റഡ് കോൾസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനെന്ത് ചെയ്യും, ആ ഓഫർ അവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്ത് ആ സെയിം നമ്പർ, മൊബൈൽ നമ്പർ മാറാതെ ആ ഒരു കണക്ഷനിലേക്ക് മാറും, എന്നിട്ട് അവിടെ 1-3 മാസം ഉപയോഗിക്കും. ഇങ്ങനെ ഇവൻ 3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും അതിൽ നിന്നും പോർട്ട് റിക്വസ്റ്റ് അയക്കും. അതിനുശേഷം ഇതേപോലെ സെയിം കഥ, അവിടെ നിന്ന് കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വിളിക്കുന്നു, ഇവൻ പറയുന്നു ഇവിടെ ഭയങ്കര ചാർജ് കൂടുതലാണ്, മറ്റേ ജിയോ എനിക്ക് ഒരുപാട് എത്ര 2 GB വെച്ച് ഡേ തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1.5 GB വെച്ച് ഡേ തരാമെന്ന് പറയുന്നു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ തള്ളുവാണ്. അങ്ങനെ അവിടെ അവിടെ നിന്ന് ഓഫർ കൊടുക്കുന്നു. ഇതിങ്ങനെ ഒരു ചക്രം പോലെ കണ്ടിന്യൂട്ട് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇവരെന്ത് ഉടായ്പാണെന്ന്? അതെ, ഇതൊരു ഉടായ്പ രീതി തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരുപാട് വർഷങ്ങളായിട്ട് അവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുവരെ അവൻ റീചാർജിന് വേണ്ടി പൈസ മുടക്കിയില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതാണ്. പറഞ്ഞ പോലെ ഇത്രയും നല്ലൊരു ഉടായ്പ ഐഡിയ പറഞ്ഞു തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടുതൽ ഉടായ്പുമായിട്ട് ഞാൻ വരാം. ഞാൻ ശ്രീകുമാർ.
സൈനിങ് ഓഫ്.